വർഷങ്ങളായി തകർന്നു കിടക്കുന്ന ഞാറക്കൽ OLS കോളനി തുലാപ്പറമ്പ് വെസ്റ്റ് റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് ഞാറക്കൽ പഞ്ചായത്തിലെ 16 വാർഡ് നിവാസികൾ ഞാറക്കൽ പഞ്ചായത്ത് കവാടം ഉപരോധിച്ചു. ആദ്യഘട്ട സമരത്തിന്റെ ഭാഗമായി തകർന്ന റോഡിലെ ചെളിവെള്ളത്തിൽ നിന്ന് നിൽപ്പ് സമരം നടത്തിയിരുന്നു. സമരത്തിന്റെ രണ്ടാം ഘട്ടമായാണ് പഞ്ചായത്തിന് മുന്നിൽ ഉപരോധ സമരം നടത്തിയത്. ഇത് തന്നെയാണ് മെമ്പർമാർക്ക് ഞങ്ങൾക്ക് 24-26 ലക്ഷം രൂപ അനുവദിച്ചിട്ട് എവിടെ റോഡ് പണിക്കുള്ള കാശ്, എവിടെ പോയി ആ കാശ്, ഞങ്ങൾക്ക് അതറിയണം. ഞങ്ങളുടെ റോഡ് പണി പൂർത്തീകരിച്ച് തരണം. ഞങ്ങളുടെ കുഞ്ഞുമക്കൾ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഒരു ഓട്ടോറിക്ഷ പോലും ഞങ്ങൾക്ക് വരുന്നില്ല. ഒരു ആശുപത്രി പോകാനോ എന്ത് കാര്യത്തിന് പോകണമെങ്കിലും ഞങ്ങൾക്ക് ഒരു ഓട്ടോറിക്ഷ വരുന്നില്ല. വിളിക്കുന്ന അവർ പറയണ എന്താണ്, ഞങ്ങൾ വരൂല 4 സെന്റ് കോളനിയിലോട്ട്, അവിടെ വെള്ളം കെട്ടിക്കിടക്കണേന്, ചെളിവെള്ളമാണ്, ഞങ്ങൾ വരൂല എന്നാണ് ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് എല്ലാവരും പറയണത്. ഏത് രണ്ട് സ്റ്റാൻഡിൽ നിന്ന് വിളിച്ചാലും ഓട്ടോറിക്ഷക്കാർ പറയണ പതിവ് അല്ലല്ലാണത്. ഞങ്ങളുടെ മെമ്പർ എവിടെ? അവർ ഇത്രയും ദിവസമായിട്ട് ഈ ഒരു ആ റോഡ് മെമ്പറായിട്ട് പോലും ആ റോഡിൽ വരിക, ആ റോഡൊന്ന് കാണുകയോ ചെയ്തിട്ടില്ല. എന്തിനാണ് അവർ ഞങ്ങൾ മെമ്പറാക്കിയത്? ഞങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചു തരാൻ വേണ്ടിയാണ് ഞങ്ങൾ അവരെ മെമ്പറാക്കിയത്. പക്ഷെ അവരിതേവരെ ഞങ്ങളുടെ വാർഡിൽ വരികയോ അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല. 16 വാർഡ് മെമ്പറും പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ മിനി രാജു കൊലഞ്ചേരി റോഡ് നിർമ്മാണത്തിന് 26 ലക്ഷം രൂപ പാസായി എന്ന് പറഞ്ഞ് ബോർഡ് വയ്ക്കുകയും പിന്നീട് പണി നടക്കാതെ നീണ്ടുപോയപ്പോൾ അവർ തന്നെ ബോർഡ് രഹസ്യമായി എടുത്ത് മാറ്റിയെന്നും നാട്ടുകാർ ആരോപിച്ചു. ഇനിയും ഇതിനൊരു പരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് വരുമെന്നും നാട്ടുകാർ പറഞ്ഞു. സമരത്തിന് KN ഹരിനാക്ഷി, ജോൺ ജോസഫ്, നിജോ ജേക്കബ്, ഉമ്മുക്കുൽസു, നിഫിൻ, TV നോബിൻ, ലത രജീഷ്, റാണി സനൽ, കൊച്ചുപാറു, നിഫിൻ ജിജോ, ലിസി തങ്കച്ചൻ, രമേശ് സാറാമ, സിന്ധു അജിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.